ഇനി നമുക്ക് ദശകം 98 ആറാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. സത്വേന സത്തയാ വാ ന ച ഖലു സദ സത്വേന നിർവാച്യ രൂപ തത്തേ യാസാവ വിദ്യ ഗുണഭണി മതിവദ് വിശ്വദൃശ്യാവ ഭാസം വിദ്യ ത്വം സൈവ യാത ശ്രുതിവചനലവൈര്യത് കൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്ത്രുടന പരശുതാമേതി തസ്മൈ നമസ്തേ. ഈ ശ്ലോകത്തിലെ മൂലപ്രകൃതിയുടെ മായയുടെ സ്വഭാവം ആണ് വിവരിക്കുന്നത്. നമുക്ക് എന്താ പറയണത് നോക്കാം. ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ആദ്യം സത്വേന അസത്തയാ വാ എന്നുണ്ട്. സത്വേന അസത്തയാ വാ എന്നാണ്, രണ്ട് വാക്കാണ്. സത്വേന അസത്തയ, അതായത് സത്വേന എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ടോ, അസത്തയ വാ പറഞ്ഞാൽ ഇല്ലാത്തതായിട്ടോ. സത്വേന പറഞ്ഞാൽ ആസ് എക്സിസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളതായിട്ട്, അസത്തയ വാ പറഞ്ഞാൽ ഇല്ലാത്തതായിട്ട്, നോൺ എക്സിസ്റ്റിംഗ് ആയിട്ട്. അങ്ങനെയോ, അതായത് മായയെ പറ്റിയിട്ട് ആണ് പറയണതേ. അപ്പം അതിനെ ഉണ്ട് എന്നോ ഇല്ല എന്നോ, പിന്നെ സത്വേന അസത്തയാവ നചഖലു സദസത്വേന നിർവാച്യ രൂപ നചഖലു സദസത്വേന. സദസത്വേന പറഞ്ഞ സത്തും അസത്തും കൂടി ചേർന്നത്, ഉള്ളതും ഇല്ലാത്തതും കൂടി ചേർന്നതോ എന്നാണ്. അതായത് ആസ് ബോത്ത് എക്സിസ്റ്റിംഗ് ആൻഡ് നോൺ എക്സിസ്റ്റിംഗ്. അങ്ങനെയോ, അങ്ങനെ ഒന്നും നചഖലു സദസത്വേന നിർവാച്യ രൂപ. അപ്പൊ ഈ മായ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഉള്ളതാണ് എന്നോ ഇല്ലാത്തതാണ് എന്നോ, അല്ലെങ്കിൽ സദസത്വേന ഉള്ളതുമാണ് ഇല്ലാത്തതുമാണ് എന്നോ, ഒരു തരത്തിലും നചഖലു നിർവാച്യ രൂപ പറഞ്ഞ നിർവാച്യ രൂപ, നിർവചിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല ഈ മായ എന്താണ് എന്ന് ഉറപ്പിച്ചിട്ട് ഉറപ്പായിട്ട് ഒരാൾക്ക് ഇന്ന തരാണ് എന്നാണ്, ഈ മായ ഉള്ളതാണ് എന്ന് പറയാനും പറ്റില്ല, ഈ മായ ഇല്ലാത്തതാണ് എന്ന് പറയാനും പറ്റില്ല, എന്നാ ഉള്ളതും ഇല്ലാത്തതും കൂടി ഇതാണ് എന്നും ഒരു തരത്തിലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത്. എന്നിട്ടോ പിന്നെന്താ പറയണത്? അങ്ങനെയുള്ള ആ മായ എന്ത് ചെയ്യണു? ധത്തേ യാസാവ വിദ്യ ഗുണഭണിമതിവത് വിശ്വദൃശ്യാവഭാസം എന്നുണ്ട്. അപ്പോ എൻ്റെ ആദ്യ ഈ ശ്ലോകത്തിലുള്ള വാക്കുകൾ അതേ ക്രമത്തിലൊന്ന് ആദ്യ അർത്ഥം പറയാം. അപ്പോ ധത്തേ എന്നുണ്ട്. ധത്തേ എന്നാൽ ഉണ്ടാകുന്നു എന്നൊക്കെയാണ്, കോസസ് എന്നൊക്കെയാണ്. യാസാവ വിദ്യ എന്നുണ്ട്. അതിനെ പദം പിരിച്ചാല് യാ അസൗ വിദ്യ, അത് കൂടി ചേരുമ്പോഴാണ് യാസാവ വിദ്യ. യാ അസൗ വിദ്യ പറഞ്ഞാൽ യാതൊന്നാണോ ആ അവിദ്യ, അതായത് അവിദ്യാരൂപത്തിലുള്ള ആ മായ എന്നാണ്. അതായത് മായയ്ക്ക് തന്നെയാണ് അവിദ്യ എന്നും പേരുണ്ട്, മൂലപ്രകൃതി എന്നും പേരുണ്ട്, അതെല്ലാം മായ തന്നെയാണ്. അപ്പോ യാ അസൗ അവിദ്യ എന്നാണ്, യാതൊന്നാണോ ആ അവിദ്യാരൂപത്തിലുള്ള മായ എന്നാണ്. ആ മായ ഗുണ ഭണി മതി വത് എന്നുണ്ട്. ഗുണ എന്ന് പറഞ്ഞാൽ കയറെന്നാണ് അർത്ഥം. ഭണി പറഞ്ഞ പാമ്പാണ്, ഭണം ഉള്ളത് ഭണി, അപ്പൊ പാമ്പിനെയാണ് പറയുക. മതി പറഞ്ഞ ബുദ്ധി എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ വിചാരം എന്ന് പറയാം.
അപ്പോ ഗുണഭണി മതി വത് എന്നാല് എന്താണെന്ന് വെച്ചാല് പാമ്പില് ഗുണം പറഞ്ഞ് ഗുണ പാമ്പില് ഫണിവത് പാമ്പ് ഒരു കയറിൽ പാമ്പ് എന്നതുപോലെ, അതായത് ഒരു മതി പറഞ്ഞ വിചാര ബുദ്ധി. അപ്പൊ ഗുണഫണ മതി പറഞ്ഞാൽ ഗുണം കയറിലെ ഫണി പാമ്പിനെ എന്ന പോലെയുള്ള മതി പറഞ്ഞ വിചാരം. ഒരു പാമ്പിനെ ഒരു കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്ന് വിചാരിക്കുന്നതു പോലെ എന്നാണ്, വത്ത് പറഞ്ഞ പോലെ എന്നാണ്. അങ്ങനെ ഗുണഭണി മതി വത് കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്നുള്ള വിചാരം വരണത് പോലെ വിശ്വദൃശ്യാവഭാസം എന്നുണ്ട്. വിശ്വദൃശ്യാവഭാസം പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചമൊക്കെ ശരിക്കാണ് എന്നുള്ള ആ തോന്നലിനെ ധത്തെ ധരിക്കുന്നു എന്നാണ്. അപ്പോ ഇതുവരെ ഉള്ളതിനെയൊക്കെ എന്താണ് പറഞ്ഞത് വെച്ചാല് ഈ മായ മായ അല്ലെങ്കിൽ അവിദ്യ അല്ലെങ്കിൽ മൂലപ്രകൃതി അതൊക്കെ ഒന്ന് തന്നെയാണ്. ഈ അവിദ്യ രൂപത്തിലുള്ള മായയെ നമുക്കൊന്നും ഉള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല, ഇല്ലാത്തതാണ് എന്നും പറയാൻ പറ്റില്ല, അത് രണ്ടും കൂടിയതാണ് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തരത്തിൽ നിർവചിക്കാൻ പറ്റാത്ത ഈ മായയെ വാക്കുകളെ കൊണ്ട് എന്താണ് നിർവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അത് എന്താണ് ഈ മായ എന്നൊന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ആ അവിദ്യ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് എന്താ വെച്ചാൽ ഒരു നല്ല വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒരു കയർ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ആ കിടപ്പ് അതിൻ്റെ ആകൃതിയൊക്കെ കാണുമ്പോൾ നല്ല വെളിച്ചമില്ലെങ്കിൽ പാമ്പിനെ പോലെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. പാമ്പാണെന്ന് വിചാരിച്ച സമയത്ത് ആ പാമ്പിനെ ശരിക്കുള്ള പാമ്പിനെ കണ്ടാലത്തെ പോലെയുള്ള പേടിയും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ശരിക്കും പാമ്പിനെ കണ്ട അനുഭവം ഒക്കെ ഉണ്ടാവും. നല്ല വെളിച്ചങ്ങട് വന്നാലോ അപ്പൊ മനസ്സിലാവും ഇതൊരു വെറും കയറാണെന്ന്. അപ്പോ പാമ്പല്ല എന്നുള്ള ആ സത്യം അങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെയാണ് എന്ന് പറയാണ് ഈ മായ. ഈ കയറിൽ പാമ്പിനെ ആരോപിക്കുന്നത് പോലെയാണ് ശരിക്ക് ഈ ബ്രഹ്മത്തിൽ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ആരോപിക്കുന്നത്. ശരിക്ക് ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ, ഇത് ദൃശ്യപ്രപഞ്ചം ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ മിഥ്യയാണ്, ജഗത് മിഥ്യ, ജഗത്തൊക്കെ മിഥ്യയാണ്. അത് നമ്മള് കയറിനെ കണ്ടിട്ട് ഈ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് പാമ്പാണ് എന്ന് വിചാരിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ അജ്ഞാനം കൊണ്ട് അവിദ്യ കൊണ്ട് മായ കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ട് വിചാരിക്കുകയാണ് ഈ ജഗത്തൊക്കെ സത്യമാണ് എന്നുള്ളത് എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നെ പറയാണ് ഇനി ആ അവിദ്യയായിട്ടുള്ള മായ ആ അവിദ്യാസ്വരൂപം വിട്ടിട്ട് വിദ്യാസ്വരൂപത്തിൽ എത്തിയാലോ എന്താണ്ടാവുക, ആ തെറ്റിദ്ധാരണയൊക്കെ മാറും. അതാണ് ഇവിടെ പറയണത്. വിദ്യാത്വം സൈവയാത എന്നുണ്ട്. അതെ, അതെന്താ പറഞ്ഞത് വെച്ചാല് സ ഏവ എന്നാണ്. വിദ്യാത്വം സൈവയാത, സൈവ എന്നുള്ളത് സ ഏവ, സാ പറഞ്ഞ വാക്കിനർത്ഥം അവൾ എന്നാണ്. അതായത് ഇവിടെ അത് തന്നെ ആ മായ തന്നെ ആ അവിദ്യാസ്വരൂപത്തിലുള്ള ആ മായ തന്നെ സാ ഏവ, അത് തന്നെ ആ മായ തന്നെ വിദ്യാത്വം യാത, വിദ്യാത്വം പ്രാപിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ അവിദ്യ മാറിയിട്ട് വിദ്യാസ്വരൂപത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ആ മായ വിദ്യാസ്വരൂപത്തിലായാല് ജ്ഞാനമുദിച്ചാല് എങ്ങനെയാണ് ഇനി പറയണത്? ആ മായ അവിദ്യയായിട്ടുള്ള മായ എങ്ങനെയാണ് വിദ്യാസ്വരൂപത്തിൽ എത്തുക? അതിനെന്തൊക്കെയാ വേണ്ടത്? ശ്രുതി വാചന ലവൈഹി, ശ്രുതി പറഞ്ഞ വേദങ്ങള്,
വചനം, ശ്രുതി വചനം പറഞ്ഞ വേദങ്ങളിലുള്ള വാക്യങ്ങൾ, വേദങ്ങളിൽ പല സ്ഥലത്തും ഈ പരമാർത്ഥ തത്വജ്ഞാനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലവൻ പറഞ്ഞ ഒരു ലേശം കുറച്ച് നോക്കിയാണ് ശ്രുതി വചന ലവൈഹി പറഞ്ഞ കുറച്ചൊക്കെ ആ ശ്രുതികളിൽ പറഞ്ഞിട്ടുള്ള ആ തത്വജ്ഞാനത്തിനെയൊക്കെ പറ്റിയിട്ടുള്ള അറിവ് കൊണ്ടും, പിന്നെ യത് കൃപാ സ്യന്തലാഭേ എന്നുണ്ട്. യത് പിന്നെ ഏതൊരു കൃപാസ്യന്തലാഭേ, ഏതൊരു കൃപ പറഞ്ഞ ഭഗവത് കൃപ, അതിൻ്റെ സ്യന്തം പറഞ്ഞ പ്രവാഹം ഒഴുക്ക് എന്നൊക്കെയാണ്. ലാഭേ പറഞ്ഞാൽ അത് ലഭിച്ചിട്ട്. അപ്പോൾ യാതൊരു ഭഗവത് ക്രിയയുടെ ഭഗവത് കൃപയുടെ ലബ്ധി കൊണ്ടും, അതായത് ഭഗവത് കൃപാ പ്രവാഹം ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം വേണ്ടത്ര ഉണ്ടായാൽ എന്നാണ്. യത് കൃപാസ്യന്ത ലാഭേ, ഭഗവാന്റെ കൃപാ പ്രവാഹം ധാരാളം ഉണ്ടായാൽ, ഒരു ഭഗവാന്റെ കൃപ ധാരാളം ഉണ്ടാവും ചെയ്യുക. പിന്നെ ശ്രുതി വചന ലവൈഹി, കുറച്ചൊക്കെ ആ ശ്രുതി വചനങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള അറിവ് അതും ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് അപ്പോൾ ആ അവിദ്യ മാറിയിട്ട് മായ വിദ്യാസ്വരൂപത്തിലേക്ക് ആവുക. അതാണ് ഈ, അതായത് ഭഗവത് കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്സംഗം ഉണ്ടാവുള്ളൂ. സത്സംഗം ഉണ്ടായിട്ട് ഭഗവാന്റെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഏർപ്പെട്ട് അങ്ങനെ അങ്ങനെ വേണം ഭക്തി ഉണ്ടാവാൻ. ഭക്തി അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് ഭക്തി ഉണ്ടായി, അങ്ങനെ അങ്ങനെ പതുക്കെ ജ്ഞാനം ഉണ്ടാവുക. അതിൻ്റെ കൂടെ കുറച്ചൊക്കെ ഈ തത്വജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള അറിവ് ഉപനിഷത്തുക്കളിലും വേദങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുള്ള വചനങ്ങളെയൊക്കെ ഗുരുമുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ ഒക്കെ കുറച്ചൊക്കെ അതിൻ്റെ അറിവും കിട്ടുക. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ജ്ഞാനമുദിച്ചാൽ, തത്വജ്ഞാനം ഉണ്ടായാൽ ആ അവിദ്യാസ്വരൂപിയായിട്ടുള്ള മായ തന്നെ വിദ്യാസ്വരൂപിയായിട്ട് മാറും എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. ഈ ശ്രുതി വചന സായേവ, ആ മായ തന്നെ യത് കൃപാസ്യന്തലാഭേ, ആ ഭഗവത് കൃപയുടെ പ്രവാഹവും പ്രവാഹം കിട്ടിയിട്ട് ശ്രുതി വചന ലവൈഹി, അതിൻ്റെ കൂടെ കുറച്ചൊക്കെ തത്വജ്ഞാനം കൂടി കിട്ടിയിട്ട് വിദ്യാത്വം യാത, എപ്പോഴാണോ വിദ്യാത്വം പ്രാപിച്ചത് അവിദ്യയായ മായ വിദ്യാസ്വരൂപത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ജ്ഞാനമുദിച്ചത്, തത്വജ്ഞാനമുദിച്ചത് ആ പരബ്രഹ്മം ഒന്നു തന്നെയാണ് ഈ ജഗത്താകെ, ഈ ജഗത്ത് എന്ന് നമ്മൾ ഈ വിചാരിച്ചതൊക്കെ വെറും മിഥ്യയാണ് എന്നുള്ള ബോധം ഉദിച്ചാൽ, ഇതേ മായ തന്നെ ആ വിദ്യാസ്വരൂപത്തിലുള്ള മായ തന്നെ എന്താവും? സംസാരാരണ്യ സദ്യസ്ത്രുടന പരശുതാം ഏതി, അതേ മായ ആ വിദ്യാസ്വരൂപത്തിലുള്ള മായ തത്വജ്ഞാനം കിട്ടിയിട്ട് വിദ്യാസ്വരൂപത്തിലുള്ളതായി കഴിഞ്ഞാൽ ആ മായ തന്നെ സംസാര അരണ്യം പറഞ്ഞാൽ, ഈ സംസാരമാകുന്ന അരണ്യം പറഞ്ഞാൽ കൊടുങ്കാട്, അരണ്യം പറഞ്ഞാൽ കൊടുങ്കാട്. അപ്പോ സംസാര അരണ്യം പറഞ്ഞാൽ ഈ സംസാരമാകുന്ന കൊടുങ്കാട്, സംസാരം പറഞ്ഞാൽ ഈ ലൗകിക സുഖങ്ങള് വിഷയസുഖങ്ങള് അതൊക്കെ ആകുന്ന ആ കൊടുങ്കാടിനെ സദ്യ തുടന പരശുതാം ഏതി, സദ്യ പെട്ടെന്ന് തന്നെ, ത്രുടനം പറഞ്ഞ വെട്ടിമുറിക്കലാണ്, വെട്ടിമുറിക്കുന്ന പെട്ടെന്ന് തന്നെ വെട്ടിമുറിച്ച് മാറ്റുന്ന പരശുതാം ഏതി, പരശു പറഞ്ഞ ഒരു മഴു അല്ലെങ്കിൽ കോടാലി എന്നൊക്കെ പറയും, മരമൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ആയുധാണ് പരശു. പരശുതാം ഏതി പറഞ്ഞ ആ മഴു ആയി തീരുന്നു, അജ്ഞാനം ഒക്കെ പോയി ജ്ഞാനമുദിച്ചാൽ ആ വിദ്യാസ്വരൂപത്തിലുള്ള ആ മായ തന്നെ ഈ സംസാരമാകുന്ന കാട്ടിലത്തെ മരങ്ങളെയൊക്കെ മുറിച്ച് മുറിക്കാനുള്ള ഒരു മഴുവായി തീരുന്നു എന്ന് പറഞ്ഞാൽ ആ വിദ്യാസ്വരൂപിയായിട്ടുള്ള ആ മായ തന്നെ
ആ സംസാര വിഷയങ്ങളെ ഒക്കെ അറുത്തു മുറിച്ച് മാറ്റുന്നു എന്നാണ്. എപ്പോഴും ഈ സംസാരത്തിനെ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ സംസാര സാഗരം എന്ന് പറഞ്ഞിട്ട് ഒരു സമുദ്രത്തിനോട് ഉപമിക്കും. ചിലപ്പോൾ ഈ ജ്ഞാനത്തിനെ അത് സമുദ്രത്തിനോട് ഉപമിക്കുമ്പോൾ സമുദ്ര കടക്കാനുള്ള തോണിയായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ അക്കര മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തോണിയാണ് ജ്ഞാനം എന്ന് പറയും. ചിലപ്പോൾ ഇതിൽ മുമ്പ് ചില സ്ഥലത്ത് ഈ സംസാരത്തിനെ ഒരു കാടായിട്ട് ഈ ജ്ഞാനത്തിനെ തീയായിട്ട് ഉപമിച്ചു. അപ്പൊ ജ്ഞാനാഗ്നി കൊണ്ട് ആ സംസാരമാകുന്ന കാടിനെയൊക്കെ കത്തിച്ചു കളയുന്നു പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ജ്ഞാനത്തിനെ ഒരു മഴുവിനോടാണ് ഉപമിച്ചത്. ആ വിദ്യാസ്വരൂപമായിട്ടുള്ള മായ ഒരു മഴു. എന്തിനുള്ള മഴുവാണ്? ആ അജ്ഞാനം വിഷയ സംസാര മാകുന്ന കാടിനെ മുറിച്ചു മാറ്റാൻ. അങ്ങനെ ജ്ഞാനമുദിച്ച് തത്വജ്ഞാനമുദിച്ച് മോക്ഷമുദിച്ച് തത്വജ്ഞാനമുദിച്ച് മോക്ഷത്തിലെത്താൻ അജ്ഞാനം വിഷയസുഖങ്ങളെയൊക്കെ വെട്ടിമുറിക്കാനുള്ള ഒരു മഴുവായി തീരുന്നു ഇതേ മായ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അന്വയമായിട്ട് വേഗമെന്ന് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ തസ്മൈ നമസ്തേ എന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്നും പറയുന്നുണ്ട്. അതായത് ഭഗവത് കാരുണ്യം കൊണ്ടാണ് കൃപാകടാക്ഷം വേണം അവിദ്യ നശിക്കാൻ. എന്നിട്ട് സത്സംഗമൊക്കെ ഉണ്ടായി, ഭക്തി കൂടി, വേദാന്തജ്ഞാനമൊക്കെ ഉണ്ടായി. എന്നിട്ട് അങ്ങനെ അങ്ങനെ ജ്ഞാനം ഉദിച്ചു മുക്തി ലഭിക്കുന്നതാണ്. അങ്ങനെ ആ ഭഗവത് കടാക്ഷം ലഭിച്ചാലേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ കടാക്ഷം, ഭഗവാന്റെ കടാക്ഷം ലഭിക്കാൻ ഭഗവാനെ തന്നെ ഇതാ നമസ്കരിക്കുന്നു എന്നാണ് ഒടുക്കം. തസ്മൈ നമസ്തേ എന്ന് പറഞ്ഞാൽ തസ്മൈ തേ നമ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നെന്തിരുവടിക്ക് നമസ്കാരം എന്നാണ്. അപ്പോ ജ്ഞാനം ഉദിച്ചാൽ ഈ ജഗത്ത് മിഥ്യയാണ് എന്നുള്ള ധാരണ മാറുന്നു. അതില്ലാണ്ട് അത് ബ്രഹ്മം തന്നെയാണ്, ഇതൊക്കെ മിഥ്യയാണ് എന്നുള്ള ബോധം ഉദിക്കും. എങ്ങനെ? നല്ല വെളിച്ചം വന്നാൽ ഈ ഇത് പാമ്പൊന്നുമല്ല, വെറും കയറാണ് എന്നുള്ള ജ്ഞാനം അറിവ് നമുക്ക് കിട്ടണത് പോലെ അതാണ്. അപ്പോ അങ്ങനെ ഉള്ള ആ ഭഗവാനെ നമസ്കാരം എന്നാണ് പറയണത്. അങ്ങനെ വേദാന്തജ്ഞാനം ലഭിക്കാൻ ഇടവരണം, മുക്തി ലഭിക്കണം വെച്ചാല് ഭഗവാന്റെ കടാക്ഷം ആണ് ഏറ്റവും ആവശ്യം. ആ ഭഗവത് കടാക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നെന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ഇതിൽ പറയണത്. സത്വേന അസത്തയ്യ പറഞ്ഞ ഉള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ, സദസത്വേന ഉള്ളതും ഇല്ലാത്തതുമായിട്ടും, നച്ച ഖലു നിർവാച്യരൂപ, അങ്ങനെ ഒരു തരത്തിൽ നിർവചിക്കാൻ പറ്റാത്ത, ഉറപ്പായിട്ട് പറയാൻ പറ്റാത്ത യാ അസൗ വിദ്യ, ആ വിദ്യ, അവിദ്യാരൂപത്തിലുള്ള ആ വിദ്യ, ഗുണഭണി മതി വധ്, ഒരു കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്നുള്ള വിചാരം വരുന്നത് പോലെ, ആ തെറ്റിദ്ധാരണ വരുന്നത് പോലെ, വിശ്വദൃശ്യാവഭാസം തത്തേ, ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നിപ്പിക്കുന്നു. സായേവ ആ മായ തന്നെ, യത് കൃപാസ്യന്തലാഭേ, ഏതൊരു ഭഗവത് കാരുണ്യ പ്രവാഹം ഉണ്ടാകുമ്പോൾ, ശ്രുതി വചന ലവൈഹി, കുറച്ചൊക്കെ വേദാന്ത വാക്യ തത്വം അറിയുവാൻ ഇടയും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിദ്യാത്വം യാതാ, വിദ്യാസ്വരൂപം പ്രാപിച്ചിട്ട് തത്വജ്ഞാനം വന്നിട്ട് സംസാരാരണ്യ സംസാരമാകുന്ന കാടിനെ സദ്യസ്ത്രുടനം വേഗം വെട്ടി മുറിച്ച് കളയാനുള്ള പരശുദാം ഏതി മഴുവായി തീരുന്നു. തസ്മൈ തേ നമഃ അങ്ങനെയൊക്കെയുള്ള ആ നിന്തിരുവടിക്ക്
നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സത്വേന സത്തയാ വാനച ഖലു സദസത്വേന നിർവാച്യ രൂപ ധത്തേയാ സാവ വിദ്യ ഗുണഭണിമതി വത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാത ശ്രുതിവചനല വൈർയത് കൃപാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്തുടന പരശുതാമേതി തസ്മൈ നമസ്തേ.